സംസ്ഥാനങ്ങളിലൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് അർദ്ധരാത്രിയോടെ മാത്രമേ ഈ പ്രദേശങ്ങളിൽ പൂർണ്ണമായും വൈദ്യുതി എത്തിക്കാൻ കഴിയൂ എന്നാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ തന്നെ വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ഇന്നലെ ഉത്തരമേഖലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ആദ്യം അവകാശപ്പെട്ടത് 4 മണിക്കൂറിനകം പരിഹരിക്കുമെന്നാണ്. പക്ഷേ അത് പരിഹരിക്കുന്നതിന് ഏകദേശം 10 മണിക്കൂർ എടുത്തു. ഈ 3 മേഖലയിൽ ഈ തടസ്സം ഉണ്ടായതുകൊണ്ട് തന്നെ അത് കൂടുതൽ സമയമെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത്. അജിത്, ഇവർ നൽകുന്ന വിശദീകരണം എന്താണ്? ഈ പവർ ഗ്രിഡ് കോർപ്പറേഷനിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങൾ അമിതമായി വൈദ്യുതി എടുത്തതാണ്, വളരെ പെട്ടെന്ന് എല്ലാം അവതാളത്തിലാക്കിയത് എന്ന് അവർ പറയുന്നുണ്ട്. അതുതന്നെയാണോ കാരണം? അവർ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്. ഉത്തർപ്രദേശിന് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇത്തരത്തിൽ എടുക്കരുതെന്ന്. ഹരിയാന, രാജസ്ഥാൻ, പഞ്ചാബ് ഇങ്ങനെയുള്ള ഈ 4 സംസ്ഥാനങ്ങളെയാണ് അവർ പേരെടുത്ത് വിമർശിക്കുന്നത്. ഈ സംസ്ഥാനങ്ങൾക്ക് നേരത്തെ തന്നെ നോട്ടീസ് നൽകിയതാണ്. ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. നിങ്ങൾ അധികമായി വഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ലൈനിൽ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ പല പല കാരണങ്ങളാൽ ഹരിയാനയ്ക്ക്, രാജസ്ഥാന്, ഉത്തർപ്രദേശിന്, പഞ്ചാബിന് കൂടുതൽ വൈദ്യുതി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ പറയുന്നത് ഇന്നലെ പുലർച്ചെയും ഇന്ന് ഉച്ചയ്ക്കും ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം 50% ൽ അധികമായിട്ട് ഹരിയാന കൂടുതലായി വൈദ്യുതി എടുത്തതുകൊണ്ട് എന്നാണ്. പക്ഷേ ഈ സംസ്ഥാനങ്ങളെല്ലാം ഇത് നിഷേധിക്കുന്നുമുണ്ട്. ഞങ്ങൾ ഈ മുന്നറിയിപ്പുകളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, ഞങ്ങൾ കൂടുതൽ വൈദ്യുതി എടുത്തിട്ടില്ല, ആവശ്യമുള്ള വൈദ്യുതി എടുത്തിട്ടുള്ളൂ എന്ന്. ഏതായാലും ഈ തർക്കം വളരെ രൂക്ഷമാകുകയാണ്. ഒരുപക്ഷെ മന്ത്രി കെ സി വേണുഗോപാൽ വിശദീകരിച്ചതുപോലെ വിശദമായ ഒരു അന്വേഷണത്തിലൂടെ മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയൂ. പരസ്പരം പഴിചാരുന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് കാണുന്നത്. പക്ഷേ ഈ പ്രശ്നം എന്ത് എന്ന് കൃത്യമായി ആരും പറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വിനു, അജിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യം 2 ദിവസമായി ഇരുട്ടിലായി, 2 ദിവസമായി തുടർച്ചയായി പവർ ഗ്രിഡുകളിൽ തകരാറുണ്ടായി. ഈ ഒരു വലിയ പ്രതിസന്ധി രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഊർജത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി സുശീൽ കുമാർ ഷിൻഡെ ആ വകുപ്പിൽ നിന്ന് ആഭ്യന്തര മന്ത്രിയായി, ഒരുപക്ഷെ ഒരു പ്രമോഷൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഏതെങ്കിലും തരത്തിൽ അലോസരപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും അദ്ദേഹത്തിന് പ്രൊമോഷൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം അദ്ദേഹം ലോക്സഭയിലെ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവ് കൂടിയായി വരികയാണ്. അദ്ദേഹമല്ലാതെ മറ്റൊരു ചോയ്സ് ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് കോൺഗ്രസിൻ്റെ വിശദീകരണം. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ മുതിർന്ന നേതാവിനെ ലോക്സഭയിലെ കക്ഷി നേതാവായി ആഭ്യന്തരമന്ത്രിയായി കൊണ്ടുവരുന്നതിൽ എൻ സി പിയുടെ നേതാവ് ശരത് പവാർ അടക്കം നേരത്തെ തന്നെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നലെ പുലർച്ചെ ഉണ്ടായ സംഭവം, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ സംഭവത്തിൽ തീർച്ചയായും യു പി യിലെ പല ഘടകകക്ഷികൾ, തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ പരസ്യമായി തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഊർജ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത ഇതിനകത്തുണ്ട് എന്ന്. അങ്ങനെ എൻ സി പി പരസ്യമായി ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ലെങ്കിലും ഷിൻഡെയുടെ ഈ പ്രവർത്തനങ്ങളിൽ വളരെ അവർ അസ്വസ്ഥരാണ് എന്ന് തീർച്ചയായും വ്യക്തമാണ്. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തീരുമാനം വന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് യഥാർത്ഥത്തിൽ 4 മണിക്ക് ഇറങ്ങേണ്ടിയിരുന്നതാണ്. ഈ പ്രതിസന്ധിയാണ് അദ്ദേഹത്തിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങാൻ തന്നെ 6.5 മണി വരെ, ഏകദേശം 2.5 മണിക്കൂർ വൈകിയത് തന്നെ ഇത്തരമൊരു പ്രതിസന്ധി പറ്റുകയും അദ്ദേഹം അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2.5 മണിക്കൂർ വൈകി ഉത്തരവ് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നത്. ഏതായാലും യു പി ഐക്ക് ഉള്ളിൽ ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. രാജ്യത്തിലേക്ക് ശ്രീ എ കെ ബാലൻ, മുൻ വൈദ്യുതി മന്ത്രി, ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ എ കെ ബാലൻ, കേന്ദ്ര പവർ ഗ്രിഡിലുണ്ടായ തകരാറുകളാണ് കേരളത്തിലുൾപ്പെടെയുള്ള ഒരു പ്രതിസന്ധിക്ക് ഇപ്പോൾ കാരണമാക്കിയിരിക്കുന്നത്. കേരളത്തിന് കിട്ടുന്ന കേന്ദ്ര വിഹിതത്തിലും കുറവ് വന്നിരിക്കുന്നു. പലയിടത്തും ലോഡ് ഷെഡിംഗ് ആണ്, അത് പ്രഖ്യാപിതവും അപ്രഖ്യാപിതവുമായി. ബി ജെ പി ഇന്ന് വിമർശിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മിസ്മാനേജ്മെൻ്റ് ആണോ ഈ പ്രതിസന്ധിക്ക് കാരണം, അതോ എല്ലാ അച്ചടക്കവും മറികടന്നുകൊണ്ട് സംസ്ഥാനങ്ങൾ കൂടുതൽ വൈദ്യുതി വലിച്ചെടുത്തതാണോ? ഇതില് ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. നമ്മുടെ രാജ്യത്ത് 182,000 MW ആണ് സ്ഥാപിത ശേഷി. അതില് 150,000 MW ഡിമാൻഡാണ് ഉള്ളത്. പക്ഷെ നമ്മുടെ ലഭ്യത എന്ന് പറയുന്നത് 130,000 MW. അപ്പോൾ സ്വാഭാവികമായും കറണ്ട് കുറഞ്ഞ, വൈദ്യുതി കുറഞ്ഞ സംസ്ഥാനങ്ങൾ വളരെ സമർത്ഥമായി ഇത് വലിച്ചെടുക്കും. സാധാരണ വൈദ്യുതി കുറഞ്ഞ സംസ്ഥാനങ്ങൾ വൈദ്യുതി ഊറ്റിയെടുക്കും.
ഈ ഊറ്റി എടുക്കലാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രിഡിന്റെ കപ്പാസിറ്റി താങ്ങാൻ പറ്റാത്ത രൂപത്തിൽ കൺജസ്റ്റഡ് ആകുകയും അത് പൊട്ടുന്നതിനും ഡ്രിപ്പാകുന്നതിനും ഇതിൻ്റെ ഭാഗമായി ജനറേറ്ററുകൾ സ്തംഭിക്കുന്നതിനും ഇടവരുന്നത്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച വൈദ്യുതി ഇല്ല എന്നതാണ് ഇതിൻ്റെ റൂട്ട് കാരണം. ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വൈദ്യുതി ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ രാജ്യത്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ നിലയിൽ ഈ യു പി അതുപോലെ തന്നെ ഹരിയാന അത് ഈ പിന്നെ രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങളാണ് ഈ അമിതമായി വൈദ്യുതി ഊറ്റിയെടുക്കുക. എന്നാൽ ഇത് കണ്ടുപിടിക്കുന്നതിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഈ ഫ്രീക്വൻസി റിലേ സംവിധാനം, അണ്ടർ ഫ്രീക്വൻസി റിലേ സംവിധാനം എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് ഫലപ്രദമായിട്ട് ഇത് കണ്ടുപിടിക്കാം. പക്ഷേ ഈ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട്, ഈ അണ്ടർ ഫ്രീക്വൻസി റിലേ ഉപയോഗിച്ചുകൊണ്ട് ഇത് തടയുന്നതിനോ കണ്ടുപിടിക്കുന്നതിനോ ഉള്ള നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് എടുക്കുക. ആകെ ഈ രൂപത്തിൽ അനധികൃതമായി യൂസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫൈൻ അടക്കേണ്ടി വരും. ഇതിൻ്റെ ഭാഗമായി ഇനി നമുക്കുണ്ടാകാൻ പോകുന്നത് ഞാൻ പറയാം. ഈ ദക്ഷിണ ഗ്രിഡിലും തെക്കേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ഈ ഊറ്റിയെടുക്കൽ തുടങ്ങിയാൽ ഏതൊക്കെയാണ് ഇനി പൊട്ടാൻ പോകുന്നത് എന്നുള്ളതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം 440 മെഗാവാട്ട് താച്ചർ ഒറീസയിൽ നിന്ന് കിട്ടേണ്ടതാണ്, 100 മെഗാവാട്ട് ജഗ്ഗാർ ഹരിയാനയിൽ നിന്ന് കിട്ടേണ്ടതാണ്, 40 മെഗാവാട്ട് കൽഗൺ ഹറാക്ക ഒറീസയിൽ നിന്ന് കിട്ടേണ്ടതാണ്, ടാറ്റ അതുപോലെ തന്നെ ഇ വി വി എൻ 150 മെഗാവാട്ട്, പവർ എക്സ്ചേഞ്ച് 250 മെഗാവാട്ട്. ഇതൊക്കെ തന്നെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഗ്രിഡ് വഴിയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ സ്വാഭാവികമായി വിപ്പത് ബാധിച്ചത് നോർത്ത് ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൺ ഭാഗങ്ങളിലേക്കാണ്. നല്ല രൂപത്തിലുള്ള ശ്രദ്ധ, നല്ല പ്ലാനിങ്, അസാധാരണമായിട്ടുള്ള കഴിവൊന്നും ഇല്ലെങ്കിൽ ഇതൊന്നും നിയന്ത്രിക്കാനൊന്നും ആർക്കും കഴിയില്ല. അപ്പൊ യഥാർത്ഥത്തിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യൻ്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ഒക്കെ തന്നെ കഴിവുകേട് ഇതിന്റെ പിറ്റിലുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വൈദ്യുതി ലഭ്യമല്ല എന്നുള്ളതാണ്. എന്തായാലും ഇത് കണ്ടുപിടിക്കുന്നതിന് ഇപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ 3 കമ്മീഷനെ വെച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞതിനേക്കാൾ അപ്പുറമുള്ള എന്തെങ്കിലും ഒരു ഫൈൻഡിങ്സ് ഉണ്ടാവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതൊന്ന് ടോർപ്പിഡോ ഏതെങ്കിലും രൂപത്തിലോ ഗൂഢാലോചനത്തിന്റെ പേരിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട വേണുഗോപാൽ പിന്നെ വൈദ്യുതി സ്റ്റേറ്റ് മന്ത്രി ഈ ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുമെന്ന് ടിവിയിൽ കണ്ടോ? ശരി, അത് ശരിയാണെങ്കിൽ അത് അങ്ങനെ ഒരു ടോർപ്പിഡോന്റെ പ്രശ്നേ ഇല്ല. അപ്പോ ഇതിലെ കാര്യക്ഷമത എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിലെ പിന്നെ കെടുകാര്യസ്ഥത ഇതിന്റെ പിന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വൈദ്യുതി ഉണ്ടായിരുന്നു എങ്കിൽ ഈ അത്യാർത്ഥിയോട് കൂടിയിട്ടുള്ള ആക്രം പിടിച്ച രൂപത്തിൽ ഈ വൈദ്യുതി ഈ ഊച്ചി എടുക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകില്ല. ശ്രീ അരുൺ മുഹമ്മദ് സംസ്ഥാന വൈദ്യുതി മന്ത്രിയും ചേരുന്നുണ്ട്. ശ്രീ അരുൺ മുഹമ്മദ്, ശ്രീ എ കെ ബാലൻ പറഞ്ഞത് വൈദ്യുതി ഇല്ലാത്തതാണ് അടിസ്ഥാന പ്രശ്നമെങ്കിലും ഇത് മാനേജ് ചെയ്യുന്നതിൽ പറ്റിയ വീഴ്ച കൂടിയാണ്. പക്ഷേ അത് അംഗീകരിക്കാനാവുന്ന ഒരു കാര്യമാണോ? ഏതെങ്കിലും സംസ്ഥാനം കൂടുതൽ വൈദ്യുതി എടുത്താൽ അവരുടെ വൈദ്യുതി, അവർക്കുള്ള വൈദ്യുതി വിഹിതം കട്ട് ചെയ്യുക എന്നുള്ളത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയാവുന്നതാണോ? അത്ര ഒരു കടുത്ത നടപടി. ശ്രീ ബാലൻ പറഞ്ഞ എല്ലാ ഭൂരിഭാഗം കാര്യങ്ങളും ശരിയാണ്. പക്ഷേ ഇത് കെടുങ്കാര്യസ്ഥതയാണെന്ന് പറഞ്ഞതിനോട് മാത്രം യോജിച്ചില്ല. ഇത് വാസ്തവത്തിൽ സാധാരണ എല്ലാവരും കുറേശ്ശെ കൂടുതൽ എടുക്കാറുണ്ട്. അത് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വന്നാൽ ചെയ്യാറുണ്ട്. കേരളത്തിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അതിനൊക്കെ അതീതമായി കൊണ്ടുള്ള സ്റ്റേറ്റാണ് ചെയ്തത്. യു പിയിലും ഹരിയാനയിലും ആണ് ആദ്യമായി ഇത് കണ്ടത്. ഇത് എല്ലാരും ബാധിച്ചു. ഇന്നലെ നോർത്ത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളാണെങ്കിൽ ഇന്ന് സൗത്ത് ഇന്ത്യനെ വരെ ബാധിച്ചു. ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 650-700 മെഗാവാട്ടിന്റെ ഷോർട്ടേജ് അതുകൊണ്ട് താച്ചർ മാത്രം നമുക്ക് 440 മെഗാവാട്ട് ഇളപ്പുന്നു. ഇത് വാസ്തവത്തിൽ
ഇന്ന് ഇത്രയെങ്കിലും നമുക്ക് കിട്ടിയത് ഭാഗ്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഞാൻ ആദ്യ അരമണിക്കൂർ ലോഡ് ഷെഡ് ചെയ്യാൻ പറഞ്ഞു, വീണ്ടും അരമണിക്കൂർ ലോഡ് ഷെഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പൊ ഒരു മണിക്കൂർ ലോഡ് ഷെഡ് കൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഇത് മാനേജ് ചെയ്യാൻ കഴിയും എന്നാണ് തോന്നുന്നത്. 600 മെഗാവാട്ടിന്റെ എങ്കിലും കമ്മി ഇന്ന് ഇത് മൂലം നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ പല സ്ഥലത്തും ആളുകൾക്ക് അറിയില്ല, ഇത് ഇന്ത്യ രാജ്യം മുഴുവൻ സംഭവിച്ചതാ, ആർക്കും തടയാൻ കഴിയില്ല. പക്ഷേ ഇതിന് ശ്രീ ബാലൻ പറഞ്ഞ പോലെ പല ഗൂഢാലോചനയുണ്ടോ എന്നും നമ്മൾ നോക്കണം. ചില സംസ്ഥാനങ്ങൾ അവരെ താല്പര്യങ്ങൾ മാത്രം ലക്ഷ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം നടത്തി അതിൽ മുൻപന്തിയിൽ UP ആയിരുന്നു. ബാലൻ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ പറയുന്നത്, ഊച്ചിടിക്കുക, അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ല. ഒരു പരിധിക്ക അകം നമ്മള് ചെയ്യാൻ പാടില്ല. ചിലപ്പം സമ്മതത്തോടു കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്, അതെല്ലാവരും ചെയ്യണം. പക്ഷെ ഇത് അതൊന്നുമല്ല, ഒരു നിലക്കും ന്യായീകരിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് ചില സംസ്ഥാനങ്ങൾ ചെയ്തത്, പ്രത്യേകിച്ച് UP, ഹരിയാന. അതുകൊണ്ട് ഇന്നലെ വന്നു, അതിന്റെ ഫലമായി പലയിടത്തും ട്രിപ്പ് വന്നു, അതിന്റെ ഒക്കെ ഫലം ഇന്നലെ വളരെ അപകടം, ഇന്ന് അതിനേക്കാൾ അപകടം. എന്നാലും ഞാൻ ഡൽഹിയായിട്ട് ബന്ധപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലായത് താച്ചർ ചെരുപ്പെടുത്താൻ ഉള്ള പരമാവധി, അതുപോലെ ബാക്കിയുള്ളതും ചെരുപ്പെടുത്താനുള്ള പരമാവധി ശ്രമം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന താച്ചർ ഇന്ന് തന്നെ കുറെ ശരിയായേക്കും, രാവിലൊക്കെ പൂർണ്ണ ആവുന്നാണ് കിട്ടുന്നത്. നമുക്ക് ഏതായാലും ഒരു ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ഇത് ഇന്ന് സൗത്ത് ഇന്ത്യ, അന്നലെ നോർത്ത് ഇന്ത്യ ആണെങ്കിൽ ഇന്ന് സൗത്ത് ഇന്ത്യ പോലും. ശരണൻ മുഹമ്മദ്, ഈ പവർഗ്രിഡിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചില്ലെങ്കിൽ കേരളത്തിൽ ഇനിയും ലോഡ് ഷെഡിംഗ് വേണ്ടി വരുമെന്നാണോ? അതിപ്പോ എല്ലാരും, അതായത് യാതൊരു സംശയമില്ലല്ലോ, പവർ കിട്ടാഞ്ഞ തന്നെ ലോഡ് ഷെഡിംഗ് ആവുമല്ലോ. നമ്മൾ ആരും വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് പവർ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ചാനൽ നടക്കുവോ? അതുപോലെ തന്നെ ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ സപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഇവിടെ കിട്ടാവുന്ന പരമാവധി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കുറേം കൂടി നാളൊക്കെ കൂടുതൽ കിട്ടാനുള്ള ചില ഏർപ്പാടുകൾ കൂടി ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കും ശരണ മുഹമ്മദ്, നമുക്കും കൂടുതൽ ഉത്പാദിപ്പിക്കാനാവാത്ത അവസ്ഥയുണ്ടോ? മഴ കാര്യമായിട്ടില്ല, നീരൊഴുക്കില്ല, ഡാമുകളിൽ ആവശ്യത്തിന് വെള്ളവുമില്ലെന്ന് പറയുന്നു. ശരൺ മുഹമ്മദ് ടെലിഫോണിലില്ല, വളരെ നന്ദി പ്രതികരിച്ചതിന്. ശ്രീ അരണൻ മുഹമ്മദ്, ശ്രീ AK ബാലൻ, ന്യൂസ്.